നമുക്കൊരു നിമിഷം കൈകൾ കൂപ്പാം. എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? സന്തോഷമായിട്ടിരിക്കുന്നു. നമുക്ക് ഇന്ന് നമുക്ക് നമ്മുടെ പാഠം ഒന്ന്, കൂട്ടം തെറ്റിയ കുഞ്ഞാട് എന്നുള്ള പാഠം നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം അല്ലേ? പരീക്ഷ എടുക്കുക, PT1 എക്സാം അല്ലേ? അപ്പം നമുക്ക് രണ്ട് ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഏതൊക്കെയാ? പാഠം ഒന്ന്, കൂട്ടം തെറ്റിയ കുഞ്ഞാട്. പാഠം രണ്ട്, അരിപ്രാവിനോട്. അപ്പം പാഠം ഒന്ന്, കൂട്ടം തെറ്റിയ കുഞ്ഞാട് എന്നുള്ള ആ ചാപ്റ്റർ നമുക്കിന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ടീച്ചർ പറയാം. അതൊക്കെ ശ്രദ്ധിക്കുക, അതൊക്കെ എന്നിട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പം അതിനു മുമ്പ് നമ്മുടെ നിങ്ങളുടെ കൂട്ടുകാരൻ എബൽ ഡി തോമസ് ഇഷ്ടമുള്ള മൃഗത്തെക്കുറിച്ച് പറയണത് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. ഓക്കെ പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗത്തെക്കുറിച്ചാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം ആടാണ്. എൻ്റെ വീട്ടിൽ ആടില്ല, പക്ഷേ എൻ്റെ അമ്മയുടെ വീട്ടിൽ 3 കുഞ്ഞാടുകളും 2 വലിയ ആടുകളുമുണ്ട്. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ അതിനെ തീറ്റ കൊടുക്കുകയും കുഞ്ഞാടുകളുടെ കൂടെ കളിക്കാറുമുണ്ട്. ആടുകൾ കഴിക്കുന്നത് പച്ചിലകളാണ്. ആടുകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം പ്ലാവിലയാണ്. ആട് നമുക്ക് പാൽ തരുന്നു. ആട്ടും പാലിന് നല്ല ഔഷധ ഗുണമുണ്ട്. ആട്ടും കാഷ്ടം നല്ല വളവും കൂടിയാണ്. താങ്ക് യു. എന്നിപ്പം നിങ്ങളത് കേട്ടു അല്ലേ? ആ അതുപോലെ നിങ്ങൾ ലൈവ് ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ട മൃഗത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. നന്നായിട്ട് പറഞ്ഞു, എല്ലാവരും തന്നെ നന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനി ടീച്ചർ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് ആ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ ആയിട്ട് പറഞ്ഞു പോവുകയാണ്, ശ്രദ്ധിച്ചോളുക. അപ്പം സാധാരണ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുക, ഇപ്പം കൂട്ടം തെറ്റിയ കുഞ്ഞാട് ആരെഴുതിയ കഥയാണെന്ന് ചോദിക്കുക അല്ലേ? അപ്പം നിങ്ങൾ എന്ത് പറയും? ആ വെരി ഗുഡ്, സിപ്പി പള്ളിപ്പുറത്തിൻ്റെ കഥയല്ലേ. പിന്നെ നമുക്ക് എന്നാ പകരം പദങ്ങളൊക്കെ ചോദിക്കാം. ഇപ്പം ഇല, ഇലയുടെ പകരം പദം എന്തായിരുന്നു? ഓക്കെ, ഇതെല്ലാം അല്ലേ. അതുപോലെ പിരിച്ചെഴുതാൻ ചോദിക്കാം. എന്ത്, എങ്ങനെ ചോദിക്കാം? ഇപ്പം പച്ചമരത്തണൽ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞത്? പച്ചമര അധികം തണൽ അല്ലേ. ആ ഓക്കെ. പിന്നെ അർത്ഥം ചോദിക്കാം. എന്താ വേവലാതി? എന്താ വേവലാതി? ആ ഓക്കെ, വേപ്രാളം. പിന്നെ നമുക്ക് ഈ പഠന പ്രവർത്തനത്തിലുള്ള ഭാഗങ്ങളൊക്കെ ചോദിക്കാം. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചോളുക. അപ്പം മാണിക്കൻ ആരെഴുതിയ കഥയാണ്? അപ്പം മാണിക്കൻ ആരെഴുതിയ കഥയാണ് നമ്മൾ പഠിച്ചത്? ഓക്കെ, ലളിതാംബിക അന്തർജന. പിന്നെ ചോദിക്കാം, ഇടയന് എത്ര ആടുകളുണ്ടായിരുന്നു? ചോദിക്കാം അല്ലേ, എത്ര ആടുകളുണ്ടായിരുന്നേ? ഓക്കെ, വെരി ഗുഡ്, 100 ആടുകൾ അല്ലേ. ആ പിന്നെ നമുക്ക് ചോദിക്കാം, ആടുകൾക്ക് പൊന്തക്കാട്ടിൽ നിന്ന് ലഭിച്ചത് എന്താ? എന്താ പൊന്തക്കാട്ടിൽ നിന്ന് ആടുകൾക്ക് ലഭിച്ചത്? ആ പച്ചിലകളും ഇളം പുല്ലുമാണ് കിട്ടിയതല്ലേ. പിന്നെ ചോദിക്കാം, ഇടയന് വല്ലാത്ത വിഷമം തോന്നിയത് എപ്പോഴാണ്? ഇടയന് വല്ലാത്ത വിഷമം തോന്നിയത് എപ്പോഴാണ്? ആ ഓക്കെ, വെരി ഗുഡ്, ആടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടപ്പം. പിന്നെ ചോദിക്കാം, ആട് പകരം പദം ചോദിക്കാം. ആടിനെന്താ പര്യായം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ? ഏതൊക്കെയാ? അജം, മേഷം. ഓക്കെ, പിന്നെ ചോദിക്കാം പുലർച്ച. അതിൻ്റെ പുലർച്ചയുടെ അർത്ഥം എന്താ? പുലർച്ച എന്ന് പറഞ്ഞാൽ പ്രഭാതം അല്ലേ, പ്രഭാതം. ഓക്കെ, അതുപോലെ നമുക്ക് ചോദിക്കാം പകരം പദമായിട്ട് പിന്നെ പാല്, പാലിൻ്റെ പകരം പദം എന്തായിരുന്നു? ആ പയസ് അല്ലേ. അതുപോലെ ആട് നമ്മൾ പഠിച്ചു, അജം മേഷം എന്ന് പഠിച്ചു. ഇല, ഇലയ്ക്ക് പര്യായമായിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആ ദലം പത്രം പഠിച്ചു. പിന്നെ പിരിച്ചെഴുതുക, ചോദിക്കാൻ വേണമെങ്കിൽ സന്തോഷാരവം എങ്ങനെ പിരിച്ചെഴുതും? സന്തോഷം അധികം ആരവം അല്ലേ. പിന്നെ ചേർത്തെഴുതാൻ ചോദിക്കാം, എങ്ങനെ? കുഞ്ഞ് അധികം ആട് എങ്ങനെ ചേർത്ത് പറയും? കുഞ്ഞ് അധികം ആട്. ഓക്കെ, വെരി ഗുഡ്, കുഞ്ഞാട് അല്ലേ. ഓക്കെ, ദെൻ പിന്നെ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ രണ്ട് പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയായിരുന്നു? ആ ഓക്കെ, കുമരകത്തുണ്ട്, അതുപോലെ ആ തട്ടേക്കാട് പക്ഷി സങ്കേതമുണ്ടല്ലേ. അതെ, അതുപോലെ ആടുകൾ തിരിച്ചെത്തുന്ന ആടുമായി തിരിച്ചെത്തുന്ന ആട്ടിടേൻ്റെ നിത്യശീലം എന്തായിരുന്നു? ആടുകളുമായിട്ട് തിരിച്ചെത്തുന്ന ആട്ടിടേൻ്റെ നിത്യശീലം പറഞ്ഞേ. ആ ഓക്കെ, തലയെണ്ണി ആ കൃത്യമായി അതിനെ തൊഴുത്തിൽ കയറ്റും അല്ലേ. ആ ഇടയൻ സന്തോഷം കൊണ്ട് ആനന്ദ നൃത്തം ചെയ്തത് എപ്പോഴാണ്? ഇടയൻ സന്തോഷം കൊണ്ട് ആനന്ദ നൃത്തം ചെയ്തത് ആ കുറ്റിക്കാട്ടിൽ നിന്നും തൻ്റെ
ആ കുഞ്ഞാടിനെ ജീവനോടെ തിരിച്ചു കിട്ടിയപ്പോഴാണ് അല്ലേ ഇടയൻ സന്തോഷം കൊണ്ട് ആനന്ദ നൃത്തം ചെയ്തത്. അതുപോലെ നമുക്ക് ചോദിക്കാം അർത്ഥം പളുങ്ക്. അപ്പം പളുങ്ക് എന്ന് പറഞ്ഞാൽ എന്താ പളുങ്ക്? ആ വെള്ളാരം കല്ല്. പിന്നെ പരിയ പിരിച്ചെഴുതാൻ ചോദിക്കാം പൊന്തക്കാട്. പൊന്തക്കാട് എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? പൊന്ത അധികം കാട് അല്ലേ. പിന്നെ ചേർത്തെഴുതാൻ ചോദിക്കാം. ചേർത്തെഴുതാൻ കാട്ട് അധികം അരുവി, കാട്ടരുവി അല്ലേ, അങ്ങനെ ഒക്കെ ഉള്ളത് ചോദിക്കാം. പിന്നെ വാക്യത്തിൽ പ്രയോഗിക്കാൻ ചോദിക്കാം. അപ്പം തലയെണ്ണി നോക്കുക, ആനന്ദ നൃത്തം ചെയ്യുക, ഇതൊക്കെ നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചതാ അല്ലേ. പിന്നെ ആ കൂട്ടത്തിൽ നിന്നും ഒരാടിനെ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി ഇടയൻ ചെയ്തത് എന്താ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ടീച്ചർ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദ്യങ്ങളുടെയൊക്കെ ആൻസേഴ്സ് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പം ഇതെല്ലാം പുസ്തകത്തിലും രചനാമാതിരിയിലൊക്കെ ഉള്ളതാണ്, അത് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി പഠിക്കണം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ എന്താ മാർക്ക് പോകും, അതുകൊണ്ട് എഴുതി പഠിക്കണം. സമയം ഒരു തുള്ളി പോലും കളയരുത്. ഓക്കെ, വെരി ഗുഡ്.